കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതിൽ തെക്ക് കിഴക്കാണ് സമ്പത്തിൻ്റെ ദിക്ക് വടക്ക് ഭാഗം തൊഴിലിൻ്റെ ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് കുടുംബത്തിൻ്റെ ഐക്യം ഭാര്യ ഭാര്യവർത്തതങ്ങളിലുള്ള ഐക്യം എന്നുള്ള ഒക്കെ സൂചിപ്പിക്കുന്നതാണ് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പം തെക്ക് കിഴക്ക് ഭാഗത്താണ് ഫുങ്ഷോ പ്രകാരം സമ്പത്തിൻ്റെ തെക്ക് അപ്പം ഈ സമ്പത്ത് വർദ്ധിപ്പിക്കാനും അത് നേടാനുമായിട്ട് ഒത്തിരി ടൂൾസുകൾ ഫുംഷോയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ടൂൾസ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ഒരു എലമെൻറ്റ് ബേസ്ഡായിട്ടുള്ള ടൂൾസ് തെക്ക് കിഴക്ക് ഭാഗത്തൊരു ലക്കി ബാമ്പ് തെക്ക് കിഴക്ക് ഭാഗത്തൊരു ലക്കി ബാമ്പ് വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പറ്റിയൊരു ടൂൾസാണ് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു അരോന മത്സ്യം അരോന മത്സ്യത്തിൻ്റെ ചിത്രമോ രൂപമോ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് അതുപോലെ പശുവും കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഉണ്ട് അപ്പോൾ കൗ ആൻഡ് ചൈൽഡ് എന്ന് പറയാനുള്ള ഉണ്ട് അപ്പോൾ അത് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും അതുപോലെ ഇത് എല്ലാ ടൂൾസുകളും കൂടെ വെക്കേണ്ടത് ഒന്നോ രണ്ടോ മാത്രം വെച്ചാൽ മതി ഇപ്പം ഒരു ചില ഒത്തിരി ടൂൾസ് ഒരു ഒരു കാര്യത്തിന് തന്നെ ഒരു തെക്ക് കിഴക്ക് സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൂൾസ് അല്ല ഒരു അഞ്ചോ പത്തോ ടൂൾസൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് നല്ലതല്ല അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻസ് ഉണ്ട് അത് ഓവർ ആയി കഴിഞ്ഞാൽ ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറയുന്ന നടക്ക് നമുക്ക് എന്ത് എന്ത് കാര്യത്തിനും ഒരു മിതത്വം പാലിക്കേണ്ടതാണ് അപ്പോൾ ഒരു കാര്യത്തിന് ഒന്നോ രണ്ടോ ടൂൾസ് വെച്ചാൽ മതിയാവും ഒരുപാട് ടൂൾസ് വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കും അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ടൂൾസുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെ പല ടൂൾസുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നേടാവുന്നതാണ് അതുപോലെ നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കാവുന്നതും വളരെയധികം പ്രചാരത്തിൽ വന്നതും വളരെ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ളൊരു ടൂൾസാണ് മറ്റേ ലക്കി കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ കോയിൻസ് ഇത് ഗോൾഡ് കോയിൻസ് ഉണ്ട് കോപ്പർ കോയിൻസ് ഉണ്ട് ഇത് ഒന്ന് നമ്മളിലേക്ക് പൈസ വരാനും മറ്റൊന്ന് ആ പൈസയെ നിലനിർത്താനുമായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഫംഗ്ഷനിൽ ഏറ്റവും പിന്നെ വില കുറഞ്ഞിട്ടുള്ളതും പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടൂൾസാണ് ഈ ലക്കി കോയിൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഫെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഓരോരുത്തർ വന്ന് ഇത് പിന്നെ ഓരോന്നെ വിലകൾ ചോദിക്കുന്ന സമയത്തും നമ്മൾ ഈ കോയിൻസ് നിർബന്ധിച്ചൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് ഇതൊരു കോയിൻസ് വെച്ച് നോക്കൂ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ള അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ഈ വില നോക്കുമ്പോൾ വിലയും കുറവാണ് അപ്പോൾ അവർ വന്നതിൻ്റെ പേരിൽ കോയിൻസ് വാങ്ങിച്ചോണ്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ കോയിൻസ് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിംഗ് കാർഡും കൂടെ അവർക്ക് കൊടുക്കും അപ്പോൾ ഇവർ കൊണ്ടുപോയി ഒരു മാസം രണ്ട് മാസം ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ കോയിൻസ് വെച്ചതിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ സാമ്പത്തിക അഭിവൃദ്ധി അവർ മനസ്സിലാക്കിയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ കാർഡ് മുഖേന നമ്മളെ വിളിച്ച് വീട് കൺസൾട്ട് ചെയ്യുകയും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് മറ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേ ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട് അപ്പം നമുക്കൊരു തുടക്കം കുറിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സാധനം എന്ന് പറയുന്നത് ചൈനീസ് ആണ് അപ്പോൾ ചൈനീസ് കോയിൻസ് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഒത്തിരി ആൾക്കാർ എനിക്ക് അത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് അപ്പം ഈ ഇത് ചൈനീസ് കോയിൻസ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ വെക്കാം അത് എവിടെയൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്നു പറയുന്നത് നിങ്ങളുടെ പേഴ്സിലിത് സൂക്ഷിക്കാവുന്നതാണ് പേഴ്സിൽ പൈസ വെച്ചിട്ട് അതിന് ഏറ്റവും മുകളിലായിട്ട് ഇത് വെക്കുമ്പോൾ നിങ്ങളാ പൈസ അതിനകത്ത് എടുത്ത് ചിലവാക്കുമ്പോൾ ആ പൈസയ്ക്ക് ഒരു പിടുത്തം വരുമെന്നാണ് അനാവശ്യ ചിലവുകൾ കുറയുന്നതാണ് അതുപോലെ നിങ്ങളുടെ ലോക്കറിലോ നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ ഈ കോയിൻസ് വെക്കാം അതിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സൈഡിൽ ഇന്നും യാങ്ങുമായിട്ടുണ്ട് നാല് ലെറ്ററുള്ള സൈഡാണ് യാങ് സൈഡ് എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളുള്ളത് ഇൻ സൈഡാണ് അപ്പോൾ യാങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ ഈ പിന്നെ ലെറ്റേഴ്സ് വേണം മുകളിൽ വരാനായിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അരി സൂക്ഷിക്കുന്ന പാത്രത്തിനകത്ത് ആ പാത്രത്തിനകത്ത് ഒരു ചുമന്ന പട്ട് എടുത്തിട്ട് ഇതിൽ നിന്നൊരു കോയിൻസ് അതിൽ വെച്ച് പിന്നെ ഒരു അമ്പതോ നൂറോ രൂപയുടെ നോട്ടും കൂടെ അതിനകത്ത് വെച്ചിട്ട് അരി പാത്രത്തിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് എന്ന് നിലനിർത്താനായിട്ടും അത് സഹായിക്കും അതല്ലാതെ നമുക്ക് നമ്മുടെ പിന്നെ വരവ് പിന്നെ വർധനവിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും എഴുതി വയ്ക്കുന്ന നമ്മുടെ രജിസ്റ്റർ ബുക്കിൻ്റെ മുകളിൽ ഇതിലൊരു കോയിൻസ് വെച്ച് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ആ ഒരു ഇംഗത്തിൻ്റെ വർധനവ് കൂടും അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ചൈനീസ് കോയിൻസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ട് മനസ്സിലാക്കാം ഇതുപോലെ തന്നെ നമുക്ക് സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറഞ്ഞിട്ട് ഫ്ലയിങ് സ്റ്റാറിൽ അഞ്ച് എന്ന് പറയുന്നൊരു നക്ഷത്രം വരുന്ന സ്ഥലമുണ്ട് ഈ വർഷം അത് കിഴക്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് കോയിൻസ് ഒരു ആറ് കോയിൻസ് ആ ഭാഗത്ത് സാൾട്ടിനകത്ത് ഇട്ട് വെള്ളവും ഒഴിച്ച് അതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ആ അഞ്ചെന്ന് പറയുന്ന നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കാനും ആ ദോഷത്തെ പരമാവധി കുറയ്ക്കാനും ഈ കോയിൻസൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം